എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിന് മുമ്പിൽ നേരെ വരാൻ പറ്റില്ല. അതുപോലെ എന്റെ ഫാമിലിയിൽ ഉള്ളവർക്കും അവനെ കോർണർ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് നിനക്ക് മാത്രമാണ്. അവൻ ആരാണ്? എവിടുന്നാണ് വരുന്നത്? എന്തിനാണ് വന്നത്? മാസ്റ്റർ മൈൻഡ് ആരാണ്? എനിക്ക് അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം. ഇതെല്ലാം നീയാണ് എനിക്ക് ചെയ്തു തരേണ്ടത്. ചെറിയ മേങ്ങാനിവൻ മഹിയാണെന്ന് കരുതി ഇവനെ പേര് വിളിച്ചാൽ എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിലാവുമല്ലോ. മഹി മർഡറിന്റെ പ്ലാനിങ് ആണല്ലേ? ഒരൽപ്പം മുമ്പ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് മർഡർ. എന്നിട്ട് ഇപ്പൊ ആക്കാരൻ്റെ അടുത്തുനിന്ന് ഒളിക്കുകയാണ്. എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഒളിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാ? ഞാൻ എന്താ അത്ര ബുദ്ധിയില്ലാത്തവനാന്ന് വിചാരിച്ചോ? നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരു മർഡർ കേസിൽ പെടുത്താനുള്ള പ്ലാനാണല്ലേ? മോം, ഇത് ഞാനാണ്. മോമിന്റെ ശിവൻ തന്നെയാ. നീ എന്തിനാടാ ശിവ ആവശ്യമില്ലാതെ എന്നെ പേടിപ്പിക്കുന്നത്? നീ നിന്റെ അമ്മയെ തന്നെ വിഡ്ഢിയാക്കിയല്ലോടാ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ വിഡ്ഢിയായിട്ട് കരുതിയതോ? ഇവിടെ എന്താ നടന്നിരുന്നത്? മാർഡറിന്റെ റിഹേഴ്സൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇതെല്ലാം കണ്ടോണ്ട് വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? അല്ല, ഇത് ഏത് മഹാന്റെ ഐഡിയ ആണെന്നൊന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു കോഡ് വേർഡ് വേണമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാരോടും പറയുന്നത്. പപ്പു, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്താ പപ്പു എന്ന് പറയാതിരുന്നേ? സീരിയസ്? എനിക്ക് ഞാൻ ഇവിടെ ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവനങ്ങാനും കണ്ട് ആകെ നാശമാക്കിയനെ. പപ്പു, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ശിവൻ താനത് പറഞ്ഞാലല്ലേ താൻ ഒറിജിനൽ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ആരാണെന്നുള്ളതല്ല, ഇപ്പോഴത്തെ സീരിയസ് പ്രശ്നം നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും അവൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാരോടും കൂടി പറയാ, പ്ലാനിങ് എല്ലാം ഒരുപാടായി പോയി, കിടന്നുറങ്ങാൻ നോക്ക്. Good night. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോ ഇത് പിടിച്ചോ. ഞാൻ ഒരേപോലത്തെ രണ്ട് ബ്ലേസേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം എനിക്ക് വേണ്ടിയും ഒരെണ്ണം ആ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയും. ഫംഗ്ഷന്റെ സമയത്ത് അവൻ ഇത് തന്നെ ഇടണം. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ എല്ലാ മൂവ്മെന്റ്സും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നില്ലേ? ഇനിയിപ്പോ ഒരു ജോലിയെ ബാക്കിയുള്ളൂ. കിരണുമായിട്ട് ഒരു വഴക്കുണ്ടാക്കണം, എങ്കിലല്ലേ കൊലയ്ക്ക് ഒരു കാരണം ഉണ്ടാക്കാൻ പറ്റൂ. അതൊക്കെ നീ അങ്ങ് ചെയ്താ മതി. എന്നാ ശരി. ഇതാ മാലിനിയുടെ ഫോണാണല്ലോ, അതീന്ന് അനുകേട്ടത്തി ഒന്ന് വിളിക്കാൻ നോക്കാം. അതെ, ഈ ഡ്രസ്സാണ് ഞാൻ സംഗീതം ഇടാൻ വേണ്ടി തനിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാ പിന്നെ ഞാനിന്ന് മാർക്കറ്റ് വരെ പോവാട്ടോ. സംഗീതിന്റെ ഫംഗ്ഷൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. അല്ല ശിവൻ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ തനിക്ക് നല്ല തിരക്കാണല്ലോ. ഞാൻ കിരണിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ശരി ശരി. എന്റെ ഒരു തലവിധി, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഡ്രസ് ഇടാനുള്ള ഭാഗ്യം പോലും ഇല്ലെന്ന് വെച്ചാൽ കഷ്ടം തന്നെ. ഓരോ ഫംഗ്ഷനും ഓരോ ഡ്രസ്, കുഴപ്പമില്ല, നല്ല ഭാഗ്യം തന്നെ. പൂച്ചക്കണ്ണൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു ചൊറിഞ്ഞു കുത്തുന്ന ഫീലിങ്സ് വരണതിന് കാര്യമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. എല്ലാം സെറ്റ്. കിരണുമായിട്ട് പുറത്തേക്ക് പോവാന്ന് ഞാൻ അയാളോട് പറഞ്ഞു. വന്ന ഉടനെ കിരണുമായിട്ട് ഒരു ഉഗ്രം വഴക്ക് ഞാൻ ഉണ്ടാക്കും. നമ്മൾ പ്ലാൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിന്റെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ പ്ലാൻ സക്സസ് ആയെന്ന് തോന്നുമല്ലോ. ആയാലോ, ഇതെന്റെ പ്ലാന്. നോക്ക്, ഇന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകണം. എന്റെ പ്ലാൻ ഇത്ര കുഞ്ഞു ലെവലൊന്നും അല്ലെന്ന് ഓർക്കണം. ഞാൻ ആരാന്നാ വിചാരിച്ചു. ഈ പ്ലാൻ വിജയിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അതിൽ പിന്നെ സംശയമുണ്ടോ?
എന്നെ പോലെ ലോകത്ത് മറ്റാരുമില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നിനക്ക് വേദനിക്കാറില്ലല്ലോ. ഇതെന്താ താൻ പിന്നെയും തുടങ്ങിയോ? ഇതിപ്പോ ഒരു പുതിയ ശീലമാണല്ലോ. ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇതിനുള്ള ഉത്തരം തന്നു. ആ ഉത്തരം തെറ്റായതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. നിനക്കത് സമ്മതിച്ചാൽ എന്താ പ്രശ്നം? സമ്മതിക്കനിക. ഞാൻ എന്തിനു സമ്മതിക്കണം? അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ലല്ലോ. നീ അത്ര പെട്ടെന്ന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. സമ്മതിച്ചാൽ നിന്റെ വെയിറ്റ് കുറയോ എന്നുള്ള പേടിയാ. വെയിറ്റിന്റെ കാര്യത്തിൽ ശിവനോ ബ്രോയെ തോൽപ്പിക്കാനൊന്നും ആരും ആയിട്ടില്ല. ഇനി ആരും ഉണ്ടാവൂല. അതുകൊണ്ട് ബെറ്റർ സമ്മതിക്കുന്നതാണ്. നിനക്ക് വേദനിക്കാറുണ്ടെന്ന് സമ്മതിക്കനിക. എന്റെ കാര്യം വിട്. താൻ വീണ്ടും വീണ്ടും എന്നോട് ഈ ചോദ്യം ചോദിച്ച തനിക്ക് ചിലപ്പോ വേദനിക്കേണ്ടി വന്നേക്കും. റിയലി? എന്താ ഇപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം? എനിക്ക് തന്നെ വേദനിപ്പിക്കേണ്ടി വരും. എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കും. വേദനിച്ചില്ല? അങ്ങനെയല്ല. എങ്ങനെയാണ് വേദനിപ്പിക്കുക? ഒട്ടും വേദനിക്കുന്നില്ലേ? ഇപ്പോഴോ? ഇനി വേദനിച്ചാ തന്നെ വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ തന്നോട് പറയില്ല. ഞാൻ അങ്ങനെ പറയിപ്പിക്കുകയാണെങ്കിലോ? വേണമെങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്കിക്കോ. എന്നെ ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് അനിക. എനിക്ക് തന്നെ പേടിയില്ല. Oh,
ഇപ്പോ വേദനിച്ചു അല്ലേ? അപ്പോ അനിക ശിവൻ ഒബ്റോയ്ക്ക് വേദനിച്ചു അല്ലേ? ശിവൻ ഒബ്റോയ്? യെസ്. വൈകിട്ടാണല്ലോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്, പെട്ടെന്ന് എന്താ ഇങ്ങോട്ട്? അതൊന്നുമില്ല പിങ്കി, ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറിയെന്ന് മാത്രം. വല്ല സഹായം വേണമെന്ന് ഒന്ന് ചോദിച്ചിട്ട് പോവാന്ന് കരുതി. ഓ മൈ മദർ, എന്റെ കാമിനി, നീ സഹായിക്കാനല്ല എന്തെങ്കിലും ഒപ്പിച്ചു വെക്കാനായിരിക്കും വന്നത്. ഹൗ സ്വീറ്റ്സ് ഓഫ് യു, കേറി വാ, നമുക്ക് ഓരോ ചായ സ്വീറ്റും കഴിച്ചിരിക്കാന്നേ. സ്വീറ്റ് മൈ ഫുഡ് പിങ്കി, ഞാൻ എന്റെ ഫോൺ എടുക്കാനാ വന്നത്. ഞാനത് ബേസ്മെന്റിൽ വെച്ച് മറന്നു തോന്നും. ഇത് നല്ല അവസരം. ശിവന് ജയദേവനുമായിട്ട് മർഡറിന്റെ ഡിസ്കഷൻ നടത്താനുള്ളതാ. ഇപ്പൊ തന്നെ ജയദേവന് ശിവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം. ജയദേവാ, ഞങ്ങള് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് മോന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെല്ലേ, ശിവൻ ആ റൂമിന്റെ അകത്തുണ്ടാവും, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേ. ചിലപ്പോ രുദ്രനും അവിടെ ഉണ്ടാവും. എങ്കി വാ കാമിനി, ഏതായാലും വന്നതല്ലേ, എനിക്കൊരു സഹായം കൂടി ചെയ്തതാ. ഇല്ലെങ്കിൽ നമ്മൾ അന്യരാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായാലോ. ശരിയല്ലേ? അതൊന്നും സാരമല്ല പിങ്കി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂമിൽ പോണമെന്നുണ്ട്. ആ ഷുവേഴ്സ്, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടാവും. മതി, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇനി ഇത് പറ്റില്ല. ഇനി ഒരിക്കലും ഈ കിരണ്ട കൂടെ ഞാൻ എങ്ങോട്ട് പോവില്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. ഞാനില്ല കിരണ്ട. ആഹാ, എന്ത് പറ്റിയെന്ന് പോലും തന്നോട് ചോദിക്കില്ല. ഞാനിപ്പോ നല്ല മൂഡിലാ, അത് വെറുതെ കൊളാക്കണ്ട. നീ എന്റെ ഫോൺ ഇവിടെ എങ്ങാനും കണ്ടോ? നിങ്ങളുടെ ഫോൺ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവോ? ഉടനെ എല്ലാവരും വിളിച്ച് നിങ്ങളെ കുറിച്ച് പറയില്ലായിരുന്നോ? തോന്നാസം പറയണം. എവിടെ പോയതായിരിക്കും എന്റെ ഫോൺ എന്റെ മുത്തപ്പ? എവിടെ പോയി? എന്താണ് ഇതൊക്കെ? എത്ര നേരമായി നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ എന്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകാന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും ക്ലോസ്നെസ് കാണിക്കാനുള്ള കാരണം എന്താ? ദേ നോക്കിക്കേ, തന്റെ മൂഡ് എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഞാനിപ്പോ എന്താ പറയാ, ഒന്നും പറഞ്ഞില്ല ശരിയാവില്ലല്ലോ. സാറിങ്ങനെ മിണ്ടായിരുന്ന എല്ലാം കൊളവാവേ.
തനിക്കറിയോ, ഞാനതങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടെ. അതറിഞ്ഞാ താനിയാളെ വെറുതെ വിടില്ല, വഴക്ക് പറയും. എന്തിനാ വഴക്ക് പറയുന്നത്? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായി പറഞ്ഞു തീർത്താ പോരെ. ഏ, അത് ശരിയല്ല സാർ, ഇടപെട്ടേ. എന്തിനാ? അല്ല, അങ്ങനെയാണല്ലോ പതിവ്. ഐ മീൻ, കാര്യം ആരുടെ ആണെങ്കിലും അതെന്താണെങ്കിലും ഉറപ്പായിട്ടും സാർ അതിൽ ഇടപെടുമല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ പിള്ളേരൊന്നുമല്ലോ, നിങ്ങൾ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്യേ. ചെല്, നിന്റെ കാലിന്റെ അടിയിൽ എന്താ? കാല് പൊക്കിക്കേ. നിന്റെ കാലൊന്ന് പൊക്കാനാ ഞാൻ പറഞ്ഞത്. കാല് പൊക്കടി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞ നിനക്ക് എന്താ ഇത്രക്ക് ബുദ്ധിമുട്ട്? അല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യോ? ബുദ്ധിയില്ലാത്ത പിശാച്. കാല് മാറ്റടി. എന്റെ ഫോൺ എങ്ങും കാണുന്നില്ലല്ലോ. അപ്പൊ തന്നെ ഒന്നും പറയില്ല. എനിക്കിപ്പൊ അറിയണം. ഇല്ല, എന്നെ എന്താ വഴക്കോലും പറയുന്നില്ലേ? ഇല്ല. അല്ല, എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ വിളിക്കു സാറേ. ഇതുപോലെ ഒരു കാര്യം മനസ്സിൽ വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചിരിക്കണം? അവനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വഴക്ക് പറയാനും പേടിപ്പിക്കാനും ഒന്നും ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ക്രേസി. നമ്മുടെ പ്ലാൻ തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞല്ലോ. വഴക്കുണ്ടായില്ലെങ്കിൽ കൊലപാതകത്തിന് കാരണം എവിടെ നിന്ന് കിട്ടും? ഇവരെ തമ്മിൽ അടുപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം അന്നല്ലേ ശിവൻ പറഞ്ഞത്? എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റിന് ഒരു കുലുക്കോ ഇല്ല. ലിശ്ര, ഇനി എന്താ ചെയ്യാ? എന്താണ് ഇത്? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. നീ എന്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോവാന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷെ ഇത്രയും നാളും ഇല്ലാത്ത ഈ ക്ലോസ്നെസ് കാണിക്കാനുള്ള കാരണം? ശിവൻ. ആ അതെ, അതിലെന്താ സംശയം? ഇവൻ ഇവിടെയുണ്ടെങ്കിൽ മഹി എവിടെയായിരിക്കും? ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാ? എപ്പോഴാ ഇവൻ രക്ഷപ്പെട്ടത്? അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ശിവൻ. ജസ്റ്റ് റിയാക്ട്. ഇറ്റ്സ് ഓക്കെ. പുറത്തുള്ളവർക്ക് ഇത്ര ഇടം ഞാൻ കൊടുക്കാറില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് ജയദേവ. അതിന് കാരണം മറ്റൊന്നുമല്ല, നീയും ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാൻ പോവല്ലേ. സോ ഐ വോണ്ട് ഷെയർ സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് വിത്ത് യു. എന്താ? ഈ കാര്യം ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, അത് നീയാണ്. അവൻ ആര്, എവിടെ നിന്നാണ് വരുന്നത്, എന്തിനു വേണ്ടിയാണ് വന്നത്, മാസ്റ്റർ മൈൻഡ് ആരാണ്, എനിക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. ചെറിയ മേങ്ങാനിവൻ മഹിയാണെന്ന് കരുതി ഇവനെ പേര് വിളിച്ചാൽ എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിലാവുമല്ലോ. മഹി. എന്തിനാ നിസ്സാരമായ ഒരു കാര്യത്തിന് ഇങ്ങനെ വലുതാക്കുന്നേ? ചില ദിവസം നല്ലതായിരിക്കും, ചില ദിവസം മോശമായിരിക്കും. ഇന്ന് ഇത്തിരി മോശം വിചാരിക്കേ. അതങ്ങ് ക്ഷമിച്ചുകളാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഞാനുമായിട്ടല്ലേ മിസ്റ്റർ കിരൺ എന്നോട് സംസാരിച്ച പോരെ. ശിവന്റെ ഇത്രയും വിലപ്പെട്ട ടാബ്ലറ്റ് എടുത്ത് വലിച്ചെറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല കിരൺ. ശിവന്റെ ദേഷ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ശിവൻ ഇനി നിങ്ങളെ വെറുതെ വിടുന്നു കരുതണ്ട. അല്ലേ ശിവൻ, ഇയാൾ എന്താ ചെയ്തെന്ന് കണ്ടില്ലേ? വഴക്ക് പറയേ. സോറി സാർ, എനിക്ക് എന്ത് പറ്റും എനിക്ക് തന്നെ അറിയില്ല. ആ സാരമില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. സാരമില്ലെന്നോ ശിവ, ഇതത്ര ചെറിയ കാര്യമല്ല. എത്ര വിലയുള്ള ടാബ്ലറ്റ് ഇയാൾ വലിച്ചെറിഞ്ഞ്, എന്നിട്ട് തനിക്ക് ഒരു പ്രശ്നമില്ല. സർ, മാഡത്തിന് ഇത് എന്തുപറ്റും എനിക്കറിയില്ല. രാവിലെ തൊട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ചീത്ത പറഞ്ഞതോ പോട്ടെ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ ഞാൻ കേട്ട് നിന്നേനെ. വെറുതെ ഇതിന് വഴക്ക് പറയാൻ തന്തലാടിയല്ലേ സാറേ. ഞങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരാ, അല്ലാതെ നിന്നെ പോലെ തന്ത ആരാന്നറിയാത്തവരല്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്.
നിന്നെ പോലെ ഒരെണ്ണം ഇനി ഇവിടെ വേണ്ട. ഇവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിടിച്ചുവരക്കാരനും കൊലയാളിക്കായി മാറും. തെരുവ് നായ, നീ ഒരു തന്തയില്ലാത്തവനാടാ, തന്തയില്ലാത്തവനെ. ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കുന്നു. നീ എന്റെ മുമ്പിൽ വന്നിട്ടല്ലോ, പിന്നെ നീ ജീവനുണ്ടാവില്ല. ഇപ്പൊ തന്നെ സ്ഥലം വിടണം. നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? സാരമില്ല, പോട്ടെ, നീ സമാധാനിക്ക. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകും, ഞാൻ കുറച്ചേരുന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിന് മുമ്പിൽ നേരെ വരാൻ പറ്റില്ല. അതുപോലെ എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അവനെ കോർണർ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് നീയാണ് ജയദേവൻ. കാരണം നീ ഒരു പോലീസ് ഓഫീസറാണ്, നിനക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ഒഫീഷ്യലി ചെയ്യാൻ സാധിക്കും. അവൻ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വന്നത്, മാസ്റ്റർ മൈൻഡ് ആരാണ്, എനിക്ക് അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം. ഇതെല്ലാം നീയാണ് എനിക്ക് ചെയ്തു തരേണ്ടത്. ഓ ഗോഡ്, ചെറിയ മേങ്ങാൻ ഇവൻ മഹിയാണെന്ന് കരുതി ഇവനെ പേര് വിളിച്ചാൽ എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിലാവുമല്ലോ. മഹി, ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞേക്കാം. ഇവിടെ വെച്ചല്ല, നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാം.